ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക ജന്തുജന്യ രോഗ ദിനം ഓർമ്മപ്പെടുത്തുന്നത് നാളെ ജൂലൈ ആറ് വേൾഡ് സൂനോസസ് ഡേ അഥവാ ലോക ജന്തുജന്യ രോഗ ദിനം മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരെ ബാധിക്കുന്ന ആയിരത്തി നാനൂറിൽ പരം രോഗങ്ങളിൽ അറുപത് ശതമാനവും മൃഗങ്ങളിൽ നിന്നാണ് പകരുന്നത് എയ്ഡ്സ് സാർസ് എബോള മലേറിയ റാബിസ് നിപ്പ തുടങ്ങി അനേകം രോഗങ്ങൾ മനുഷ്യരാശിക്ക് ഭീഷണിയാണെന്നതിൽ സംശയമില്ല പട്ടി പൂച്ച എലി വവ്വാൽ അണ്ണാൻ തുടങ്ങി പല ജന്തുക്കളിൽ നിന്നും രോഗങ്ങൾ പകരുന്നുണ്ട് ഇത്തരം രോഗങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാറുണ്ട് ലോകത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കോവിഡ് പത്തൊമ്പത് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഇത്തരം രോഗങ്ങൾ കാരണം ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ മൂന്ന് ലക്ഷം കോടി കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടറും ഫാം ജേർണലിസ്റ്റുമായ ഡോക്ടർ എൻ അജയൻ ജൂലൈ ആറ് ലോക ജന്തുജന്യ രോഗദിനം മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ എന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തും വിവിധ ബോധവൽക്കരണ പരിപാടികളിലൂടെ സ്മരിക്കപ്പെടുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജൂലൈ ആറിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ മഹാനായി ലൂയി പാസ്റ്റർ ലോകത്തിലാദ്യമായി റാബിസിനെതിരെ ഒരു വാക്സിൻ ജോസഫ് മിൻസ്റ്റർ എന്ന ചെറു ബാനറിൽ പരീക്ഷിച്ച് വിജയിച്ച സുദിനമാണ് പിൽക്കാലത്ത് വേൾഡ് സുണോസിസ് ഡേ അഥവാ ലോക ജന്തുജന്യ രോഗദിനമായി സ്മരിക്കപ്പെട്ടുവരുന്നത് നൂറ്റി മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷവും പേവിഷബാധ ഭീതിതമായി തുടരുകയാണ് റാബീസ് ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം ജന്തുജന്യ രോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കോവിഡ് മഹാമാരിയുടെ മഹാ ഇത്തവണത്തെ വേൾഡ് സുണോസിസ് ഡേ കടന്നുപോകുന്നത് ലോകത്ത് പുതുതായി കണ്ടെത്തുന്ന അഞ്ച് രോഗങ്ങളിൽ മൂന്നെണ്ണം ജന്തുജന്യ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മനുഷ്യരിൽ കാണുന്ന അറുപത് ശതമാനം പകർച്ചവ്യാധികളും ജന്തുജന്യമാണ് ഡെങ്കു മുതൽ കോവിഡ് വരെ നീളുന്നു ആ രോഗനിര എൻട്ര നിപ്പ എബോള കുരങ്ങുപനി യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി സിക്ക ലീഷ്മിയാസിസ് തുടങ്ങിയ പുതിയ ജന്തുജന്യ രോഗങ്ങളും കുറവല്ല വർത്തമാന കോവിഡ് കാലവും കോവിഡ് അനന്തര കാലവും ഉറ്റുനോക്കുന്നത് കോവിഡ് പൂർവ്വ ലോകത്ത് വേണ്ട പരിഗണന ലഭിക്കാതെ പോയ ഏകാരോഗ്യം അഥവാ വൺ ഹെൽത്ത് എന്ന സങ്കല്പനത്തെ പറ്റിയാണ് മണ്ണും മനുഷ്യനും പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും അവയുടെ സംരക്ഷണവും ആരോഗ്യവുമെല്ലാം ബന്ധിതമാണെന്ന കാഴ്ചപ്പാടാണ് ഏകലോകം ഏകാരോഗ്യം എന്ന ചിന്തയ്ക്ക് ചേരാതെ തെളിയിച്ചത് മൃഗങ്ങളുടെ സുരക്ഷയാണ് മനുഷ്യരക്ഷയെന്നും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിലൂടെയും നിലനിൽപ്പിലൂടെയും മാത്രമേ അത് സാധ്യമാകൂ എന്നും ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മൃഗങ്ങളെ ഒഴിവാക്കിയും വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം അവസാനിപ്പിച്ചുകൊണ്ടും ജന്തുജന്യ രോഗങ്ങളെ ഒഴിവാക്കാമെന്നത് കേവലം മിഥ്യാധാരണയാണ് പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ ഹോമിയോപ്പതി ആയുർവേദം അലോപ്പതി തുടങ്ങി എല്ലാ ശാസ്ത്രശാഖകളെയും ശാസ്ത്രീയമായി സമന്വയിപ്പിക്കുന്നതിലൂടെ മാത്രമേ ജന്തുജന്യ രോഗങ്ങൾ കറുതു വരുത്താനാവൂ വിവിധ വകുപ്പുകളുടെ ഏകോപനവും ഉണ്ടാകണം മനുഷ്യന്റെ ആരോഗ്യം സഹജീവികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഏകലോകം ഏകാരോഗ്യം എന്ന സങ്കല്പനം വ്യതിരക്തമായ പ്രവർത്തനങ്ങളിലൂടെ ജന്തുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ ദിനം നമ്മോട് ആവശ്യപ്പെടുന്നു ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതിയുടെയും അന്താരാഷ്ട്ര കന്നുകാലി ഗവേഷണ സ്ഥാപനത്തിന്റെയും സംയുക്തമായ പഠന റിപ്പോർട്ട് പ്രകാരം ഇത്തരം രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരുന്നത് തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ വൻ വിപ്പത്ത് സംജാതമാകുമെന്നാണ് വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും മറ്റും ശരിയായി പരിപാലിച്ചില്ലെങ്കിൽ ധാരാളം രോഗങ്ങൾ മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കും ഇവയുടെ കടിയിലൂടെയും വിസർജ്യങ്ങളിലൂടെയും രോഗങ്ങൾ പകരുന്നുണ്ട് യഥാസമയം പ്രതിരോധ കുത്തിവയ്പ് നൽകുക അവയുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക അവയുടെ കൂട് ശുചിയായി സൂക്ഷിക്കുക ശരിയായി ആഹാരം നൽകുക അപ്പോഴെല്ലാം നാം വേണ്ട വിധത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരിക്കേണ്ടതാണ് മുൻകാലങ്ങളിൽ ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിലുള്ള അറിവുണ്ടായിരുന്നില്ല ഇപ്പോൾ ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ വളർച്ചയുടെ ഫലമായി രോഗകാരികളെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും പരിസ്ഥിതിയെയും സുസ്ഥിരമായി സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഇത്തരം രോഗങ്ങളിൽ നിന്ന് ശാശ്വതമായി നമുക്ക് പരിരക്ഷ ഉണ്ടാവുകയുള്ളൂ വന്യജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ നല്ലത് മലപ്പുറം ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മൃഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നട്ടലുള്ള മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് തിരിച്ചും പകരുന്ന രോഗങ്ങളെയാണ് സൂനോസിസ് അഥവാ ജന്തുജന്യ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത് നമുക്ക് വളരെ പരിചിതമായ പേവിഷബാധ അതുപോലെ ആട് പശു എന്നീ നാൽക്കാലികളിൽ കാണുന്ന ബ്രൂസോസിസ് എന്നിവയൊക്കെ തന്നെ സാധാരണ കാണുന്ന ജന്തുജന്യ രോഗങ്ങളാണ് വൈറസുകൾ ബാക്ടീരിയകൾ പ്രോട്ടസോകൾ പരാനങ്ങൾ എന്നിവയൊക്കെ തന്നെ രോഗം മനുഷ്യരിലേക്ക് മൃഗങ്ങളിൽ നിന്ന് പകർത്താം ഇതിനു പുറമേ പലപ്പോഴും ഈ രോഗങ്ങൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ പ്രാപ്തിയുള്ളവയായിരിക്കാം അവയാണ് സാധാരണ മഹാമാരികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാറുള്ളത് പ്രധാനമായും കോവിഡ് ഒരു സൂനോസിസ് ആണ് അതുപോലെ സാർസ് നിപ്പ തുടങ്ങിയവയൊക്കെ തന്നെ ജന്തുജന്യ രോഗങ്ങളാണ് വളർത്തു മൃഗങ്ങളിൽ നിന്നും അതുപോലെ വന്യമൃഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാം എന്തൊക്കെയാണ് ഇവ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് മുൻപും ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകാൻ ശ്രദ്ധിക്കുക മൃഗങ്ങളെ സൂക്ഷിക്കുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ ആലയങ്ങൾ അവിടെ വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അസുഖങ്ങളുള്ള മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ മാസ്കും ഗ്ലൗസും ധരിക്കണം മൃഗങ്ങളെ രോഗങ്ങളും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതുപോലെ കൂട്ടമായ മരണങ്ങൾ ഉണ്ടെങ്കിൽ വെറ്റിനറി വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യണം ഏതെങ്കിലും മൃഗത്തിന് അസുഖ ലക്ഷണങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളിൽ നിന്ന് മാറ്റി ഐസൊലേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മൃഗങ്ങളെ സൂക്ഷിക്കുന്ന ആലയങ്ങൾ വായുസഞ്ചാരമുള്ളവയാണെന്ന് ഉറപ്പു വരുത്തണം അവ വൃത്തിയായി സൂക്ഷിക്കണം അതുപോലെ ശരിയായ പാകം ചെയ്ത് മാത്രം മാംസാഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കണം ബ്രൂസെല്ലോസിസ് പോലെയുള്ള രോഗങ്ങൾ ശരിയായി തിളപ്പിക്കാത്ത പാലിലൂടെ പകരാമെന്നുള്ളത് കൊണ്ട് തിളപ്പിച്ച് മാത്രം പാൽ ഉപയോഗിക്കുക ഇതിന് പുറമെ ട്രക്കിംഗ് തുടങ്ങിയതിന്റെ ഭാഗമായി വനപ്രദേശങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ ബൂട്ടുകൾ ധരിക്കുകയും അതുപോലെ അസുഖമുള്ളതോ ചത്തതോ ആയ മൃഗങ്ങളുടെ അടുത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കുരങ്ങുപനി പോലെയുള്ള ജന്തുജന്യ രോഗങ്ങൾ ചത്ത കുരങ്ങിന്റെ ചുറ്റുമായിട്ട് ചെള്ളുകൾ ഈ രോഗം പകർത്താൻ സാധ്യതയുള്ള ചെള്ളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനടുത്ത് പോകുന്നവർക്ക് രോഗം പകരാനുള്ള സാധ്യത അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്ക് രോഗം വരാം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ മനുഷ്യർക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ഉള്ളപ്പോൾ കഴിയുന്നതും മൃഗങ്ങളുടെ അടുത്ത് പോവാതിരിക്കാൻ കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുവാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളാണ് പഠന റിപ്പോർട്ടുകളിൽ കാണുന്നത് വരുന്ന മാംസ ഉപഭോഗം സുസ്ഥിരമല്ലാത്ത കൃഷി രീതികളിലുള്ള വർധനവ് വന്യജീവികളുടെ വരുന്ന ഉപയോഗങ്ങൾ കാലാവസ്ഥ വ്യതിയാനം മുതലായവയാണ് ഇത്തരം രോഗങ്ങൾ തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏകലോകം ഏകാരോഗ്യം ആണ് അതിൽ പ്രധാനം സർവ്വ സർവജീവജാലങ്ങളുടെയും ആരോഗ്യമാണ് പ്രകൃതിയുടെയും മനുഷ്യരുടെയും നിലനിൽപ്പ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ആഗോളതലത്തിൽ ശ്രദ്ധ ഉറപ്പിക്കണം എന്നുള്ളതാണ് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അന്വേഷണം വിപുലീകരിക്കുക ഇത്തരം രോഗം മൂലമുണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ പൂർണ്ണമായും കണക്കാക്കുകയും സാമ്പത്തിക വിശകലനം നടത്തുകയും ചെയ്യുന്നതുവഴി ഇതിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ കഴിയും ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ വ്യക്തമായ അവബോധം സൃഷ്ടിക്കുക ആവാസവ്യവസ്ഥയ്ക്കും ജൈവ വൈവിധ്യത്തിനും കോട്ടം തട്ടാതെ സുസ്ഥിര ഭൂവിനിയോഗ രീതികൾ പ്രോത്സാഹിപ്പിക്കുക ഭക്ഷ്യസുരക്ഷയ്ക്കും ഉപജീവനത്തിനും ബദൽ മാർഗങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക ജൈവ സുരക്ഷയും നിയന്ത്രണവും മെച്ചപ്പെടുത്തുക രോഗവാഹകരെ കണ്ടെത്തി നിയന്ത്രണ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക കൃഷിയുടെയും വന്യജീവികളുടെയും സുസ്ഥിര സഹവർത്തിത്വം വർദ്ധിപ്പിക്കുന്ന ഭൂപ്രദേശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാവുന്നതാണ് ആറ്റിങ്ങൽ വെറ്ററിനറി ഹോസ്പിറ്റലിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ടി എൻ ജയകൃഷ്ണൻ ജൂലൈ മാസം ആറാം തീയതി ലോക ജന്തുജന്യ രോഗ ദിനമായി ആചരിച്ചു വരികയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടാതെ മൃഗങ്ങളുടെ ആരോഗ്യവും മനുഷ്യരുടെ ആരോഗ്യവും പരിസ്ഥിതിയുടെ ആരോഗ്യവും പരസ്പരം ഇഴുകിച്ചേർന്നിട്ടുള്ള വൺ ഹെൽത്ത് എന്ന ആശയം പ്രചരിപ്പിക്കുകയും കൂടിയാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം അറുപത് ശതമാനം പകർച്ചവ്യാധികളും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്നവയാണ് അതുകൊണ്ട് തന്നെ പക്ഷിമൃഗാദികളുടെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് കൂടാതെ ഭക്ഷ്യാവശ്യത്തിനായി നമ്മൾ ആശ്രയിക്കുന്ന പക്ഷിമൃഗാദികളുടെ ആരോഗ്യം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായി ഏകദേശം ഇരുന്നൂറോളം രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാൻ സാധ്യത ഉള്ളതായി കണക്കാക്കപ്പെടുന്നു പേവിഷബാധ പക്ഷിപ്പനി ആന്ത്രാക്സ് ബ്രൂസല്ല നിപ്പ എലിപ്പനി പ്ലേഗ് എന്നിവയെല്ലാം നമുക്ക് സുപരിചിതമായ രോഗങ്ങളാണ് ഇവ കൂടാതെ വളർത്തു മൃഗങ്ങളിലും ഓമന മൃഗങ്ങളിലും കാണുന്ന ബാഹ്യ ആന്തരിക പരാതങ്ങളും മനുഷ്യരിൽ മാരകമായ രോഗകാരികളാകുവാൻ സാധ്യതയുള്ളവയാണ് ഓമന മൃഗങ്ങളുടെയും പക്ഷികളുടെയും സ്രവങ്ങൾ വിസർജ്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധയും വ്യക്തിശുചിത്വവും പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് എന്ന വിഷയത്തിൽ പരിശീലനം നൽകേണ്ടതുമാണ് വെറ്റിനറി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ പരാത രോഗങ്ങൾക്കെതിരെയുള്ള മരുന്നുകൾ നൽകുന്നതോടൊപ്പം കൃത്യമായ ഇടവേളകളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ മൃഗങ്ങൾക്ക് നൽകുന്നത് വഴി ഒരു പരിധിവരെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് ഓർക്കുക പ്രൊട്ടക്ട് ആനിമൽ പ്രൊട്ടക്ട് ഹ്യൂമൻ ഓരോ വർഷവും ലോകത്തിൽ മൂന്നിലൊന്ന് പേരാണ് ജന്തുജന്യ രോഗമൂലം അവശത അനുഭവിക്കുന്നത് മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് വഴി മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാവുന്നതാണ് സോപ്പ് ഉപയോഗിച്ച് ശുദ്ധമായ വെള്ളത്തിൽ കൈകഴുകുക ഭക്ഷണം കേടുകൂടാതെ സുരക്ഷിതമായി സംഭരിക്കുക വളർത്തു മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുക അവയുടെ കടിയേൽക്കാതെ സൂക്ഷിക്കുക തുടങ്ങിയവയൊക്കെ ഇത്തരം രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും സർവചരാചരങ്ങൾക്കും അർഹതപ്പെട്ടതാണ് നമ്മുടെ പ്രകൃതി അതുകൊണ്ട് തന്നെ എല്ലാ ജീവികളുടെയും ആരോഗ്യമാണ് പ്രകൃതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പ് വന്യജീവികളെ ദുരുപയോഗം ചെയ്യുന്നതും ചൂഷണം ചെയ്യുന്നതും പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതുണ്ട് എല്ലാ ജീവികളുടെയും സഹവർത്തിത്വവും നിലനിൽപ്പും പരിസ്ഥിതിയുടെ ലോല സന്തുലനത്തിന് ആവശ്യമാണ് പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും ജീവജാലങ്ങളുടെയും ആരോഗ്യമാണ് മനുഷ്യരുടെ ആരോഗ്യം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്